നല്ല ശതമാനം ആൾക്കാർക്കും ഈ പറയുന്ന വിഷയത്തിനകത്ത് തെറ്റിദ്ധാരണയുണ്ട് ഒരു ഭാഗത്ത് എൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ ദൈവം തീർത്തു തരുന്നു തരുന്നുവെന്ന് വചനം പറയുന്നു അപ്പോൾ തന്നെ കഷ്ടം അനുഭവിക്കാൻ നമ്മെ വിളിച്ചിരിക്കുന്നു നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്നും വചനം പറയുന്നു അപ്പോൾ സാധാരണക്കാരൻ ഇതിനിടയിൽ കിടന്ന് കുഴയും ഇത് രണ്ടും ഏതാണ് കഷ്ടം അനുഭവിക്കണോ അതോ സമൃദ്ധി ജീവിക്കണോ സമൃദ്ധി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതാണോ ദൈവത്തിന് ഇഷ്ടം അതോ സമൃദ്ധി ജീവിക്കുന്നതാണോ ദൈവം അതുകൊണ്ടാണ് ഈ രണ്ടു ഭാഗങ്ങളായിട്ട് ടി വിയിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഇത് ആൾക്കാർ കേൾക്കണമെന്ന് ആഗ്രഹിച്ച് ഈ വചനം സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ഉപസം ഇതുവരെ ഉള്ളതൊന്നു പറയട്ടെ രണ്ട് രണ്ടുവിധത്തിലുള്ള കഷ്ടങ്ങളുണ്ട് ഒന്ന് കർത്താവിനെ പ്രതിയുള്ള പറയുമ്പോ സുവിശേഷം ഇതാണ് യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് ആരെ ആരോടെ പറയുന്നത് ശിഷ്യന്മാരോട് പറയുന്നത് ശിഷ്യന്മാരോട് എന്തിനാ പറയുന്നത് ശിഷ്യന്മാരെ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുക പറഞ്ഞയക്കുമ്പഴാ അവരോട് പറയുന്നേ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് കാരണം പുതിയൊരു ആശയം അവതരിപ്പിക്കുക തീർച്ചയായിട്ടും പുതിയ ആശയം ആരെവിടെ അവതരിപ്പിച്ചാലും അവർക്കെല്ലാം കഷ്ടമുണ്ട് അയ്യോ സത്യവാന്ന് പുതിയ ആശയം ആരെവിടെ പറയുന്നോ അവരെ വെറുതെ വിടത്തില്ല അത് സത്യമാണ് എന്നാൽ ആ ആശയം വളർന്ന് പന്തലിക്കുമ്പോൾ കഷ്ടത വരുത്തിയവർ പോലും അതിൻ്റെ കൂടെ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യൂ അല്ല യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി എന്ന സത്യം ഞങ്ങൾ കേരളത്തിൽ പറയാൻ തുടങ്ങിയപ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വലിയ കഷ്ടമായിരുന്നു എൻ്റെ ദൈവമേ യേശു എല്ലാം കുരിശ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടി വന്ന അപവാദങ്ങൾക്ക് ആശയ ചില്ലറയൊന്നുമല്ല കേൾക്കേണ്ടി വന്ന ആക്ഷേപങ്ങൾ പക്ഷേ ഒരു കാര്യം കർത്താവിനെ പ്രതി ഉള്ളതായതുകൊണ്ട് ഹാലേലൂയ മൈൻഡ് ചെയ്യാൻ നിൽക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു കരമടിച്ചു ആരാധന ഈ ഭാഗം കേൾക്കുമ്പോഴും യേശു പറയുന്ന ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹാലലൂയ പ്രവൃത്തി അല്ല നിങ്ങൾ ആദ്യം എൻ്റെ കൂടെ വരേണ്ടിയത് പതിനാറാം അധ്യായത്തിന്റെ യോഹനന്റെ സുശേഷം പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുപ്പത്തി മൂന്നാമത്തെ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഇത് ഇത് നിങ്ങളോട് നിങ്ങളോട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് ഇത് യേശു പറയുന്ന കാര്യമാണ് വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ യോഹനന്റെ സുവിശേഷം പതിനാറ് പതിനേഴ് അധ്യായം നിങ്ങൾക്കറിയാം മഹാനിയോഗ പ്രാർത്ഥനയാണ് മഹാപുരോഹിതന്റെ പ്രാർത്ഥനയാണ് പതിനേഴാം അധ്യായം പതിനാറാം അധ്യായം ജസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ മഹാനിയോഗം കൊടുത്ത് ഇവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ് അവരോട് പറയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും എങ്കിലും നിങ്ങൾക്ക് കഷ്ടമുള്ള ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു ഓ എത്ര ക്ലിയർ ക്ലിയറാണത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ യേശു അവസാനിപ്പിച്ചില്ല

ഹലോ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആരാധന ഒത്തിരി ദുർഘടങ്ങളുണ്ട് ചെളിക്കുഴികളുണ്ട് എന്നാൽ ധൈര്യപ്പെട്ടോ നിങ്ങളുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് നിങ്ങൾ ജയിച്ചവനില്ലായിരിക്കുന്നേ നിങ്ങൾ കഷ്ടത്തിൽ അല്ലിരിക്കുന്നേ ഓയ്യ ഒന്ന് ആരാധന കൊടുത്തു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഈ കഷ്ടമുള്ള ലോകത്തെ ഞാൻ ഞാൻ ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്നു ധൈര്യപ്പെട്ടോ കഷ്ടമുണ്ടെന്ന് പറയുമ്പോ കരയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് യേശു അതുകൊണ്ട് എന്നാ കഷ്ടമുണ്ടെന്ന് പറയുമ്പം ധൈര്യം ചോർന്നു പോകും ഉടനെ കർത്താവ് പറയുക ധൈര്യമൊന്നും ചോർന്നു പോകണ്ട ലോക കഷ്ടമുള്ള ലോകത്തെ ഞാൻ ഞാൻ ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞു കഷ്ടമുള്ള ലോകത്തെ ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ മേൽ കഷ്ടം ജയിക്കത്തില്ല നിങ്ങളുടെ ജയിക്കത്തില്ല കഷ്ടം നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു കരമണിച്ചൊന്ന് ആരാധന കൊടുത്തു യേശു ജയിച്ച ലോകത്തിലെ കഷ്ടം ഹാലലൂയ ആ കഷ്ടത്തിന്റെ മേളെ നിങ്ങൾ ജയാളികളാന്ന് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് യേശുവിന്റെ വചനം പറയുന്നത് ക്രിസ്തു മുഖാന്തിരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഒന്ന് ഒന്ന് ചേർന്ന് പറഞ്ഞ ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പോഴും ജയാ ജയാ ഒന്ന് പറഞ്ഞ ജയാ ജയം ഓ നിങ്ങൾ എല്ലാവരും പറയുന്നില്ല എല്ലാവരും ഒന്ന് പറഞ്ഞു ആ വാക്ക് നമ്മുടെ മുഖാന്തരം പതിനഞ്ചാം അധ്യായം കെഴുതിയ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് കുരിന്തിർ പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി ഏഴാമത്തെ വാക്യം നമ്മുടെ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഒന്ന് പറഞ്ഞു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന നമുക്ക് നമുക്ക് ജയം യേശുക്രിസ്തു മുഖാന്തരം ജയമുണ്ട് ഞാൻ ഈ പറയുന്ന ഏത് വിഷയത്തിലാ ജീവിതത്തിൽ ജയമുണ്ട് അപ്പോ തന്നെ ഞാൻ തീരുമാനിക്കുക യേശുവിന് വേണ്ടി അത് അനുഭവിക്കാൻ യേശുവിന് വേണ്ടി അത് അനുഭവിക്കാൻ അതെന്താ എന്റെ സ്വയ തീരുമാനത്തിൽ അവിടെ സി ഇവിടെ ചെന്നാൽ എനിക്ക് അടി കിട്ടുമെന്നറിഞ്ഞിട്ട് ഇവിടെ ചെന്നാൽ അടി കിട്ടു എന്നറിഞ്ഞിട്ട് അടി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവാ അത് വന്ന് കയറിയ കഷ്ടമാണോ ചെന്ന് മേടിച്ച കഷ്ടമാണോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ വന്ന് ജീവിതത്തിൽ വന്ന കഷ്ടമല്ല ചെന്ന് മേടിച്ച കഷ്ടമാണ് ഈ ചെന്നു മേടിച്ച കഷ്ടം സമർപ്പണത്തിന്റെ പ്രതീകമാണ് യേശുവിന് വേണ്ടി ഇത്രയേലും സഹിച്ചില്ലെങ്കിൽ ഇതാ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ കുറവായുള്ളത് അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നു എവിടെ എൻ്റെ ശരീരത്തിൽ ഹാലേലു ഓർത്താവിന് സ്ത്രോത്രം ചെയ്തേ അപ്പൊ യേശു ക്രിസ്തുവി നമുക്കുള്ളത് കഷ്ടമാണെന്നല്ല പറഞ്ഞത് യേശു ക്രിസ്തുവിന് നമുക്കുള്ളത് സമ്പൂർണ്ണ ജയമാണ് സുവിശേഷത്തെ പ്രതി ഞാൻ തന്നെ എന്ത് ഞാൻ ഈ കഷ്ടം സഹിക്കാൻ തയ്യാറാണ് ഇതിലൂടെ സുവിശേഷത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യുന്നുണ്ട് പടരുന്നുവെങ്കിൽ ഇതിനായിട്ട് നന്ദി ഞാൻ കപ്പല് കയറാൻ തയ്യാറാണ് കപ്പൽ തകരുമ്പോൾ അതിന്റെ കൂടെ തകരാൻ തയ്യാറാണ് മെലീത്തയിൽ പോകാൻ ഞാൻ തയ്യാറാണ് മെലീത്തയിൽ തീ കായുമ്പോൾ വിറക്കു ഇട്ട വിറകിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന അണലിയുടെ കടി കൊള്ളാൻ ഞാൻ തയ്യാറാണ് അവിടെ പുമ്പിളിയോസ് എന്ന ദീപ പ്രമാണിയും കുടുംബവും കർത്താവിനെ അറിയുമെങ്കിൽ അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടം സഹിക്കാനുള്ള തീരുമാനമാണ് കഷ്ടം സഹിക്കാനുള്ള തീരുമാനമാണ് സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടം സഹിക്കാനുള്ള ഇത് 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 വന്ന് ജീവിതത്തിൽ വന്നു കയറിയതല്ല പിന്നെയോ എടുത്ത തീരുമാനമാണ് ഞാൻ ഇത് സഹിക്കാൻ പോവാ ഞാനിത് സഹിക്കാൻ പോവാ അത്രയും സഹിച്ച അതിനു വേണ്ടി ഇത്രേല് സഹിച്ചില്ലെങ്കിൽ എന്നതിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് ഓ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ഇനി അത് അവിടെയാണ് പറയുന്നത് ഇനി നോക്കിക്കേ റോമർക്കെഴുതിയ ലേഖന എട്ട അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം നോക്കി നമുക്ക് യേശു ക്രിസ്തുവിൽ എന്നാ ഉള്ളതെന്നൊന്ന് കേട്ടേ യേശു ക്രിസ്തുവിൽ എന്നാ ഉള്ളത് ആ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം മുഖാന്തരം ഇതിലൊക്കെയും ജയം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ

പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് സ്വന്തമായിട്ടൊരു വീടേ എന്ത് ചെയ്യരുത് തരരുത് കാരണം സ്വന്തമായിട്ടൊരു വീട് തന്നാൽ ഞാൻ ചിലപ്പം അഹങ്കരിക്കാൻ സാധ്യതയുണ്ട് കർത്താവിനെ സേവിച്ചിട്ട് നീ ആ കുടില് താമസിക്കുന്ന കാണുമ്പം കർത്താവിന് തന്നെയാ നാണക്കേട് ദൈവം ആരെയും എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ പഴയ നിയമത്തിൽ തന്നെ ഊരിൽ പോലും ഉരിയാടാത്ത മിണ്ടാത്ത ബിംബങ്ങളെ വിറ്റോണ്ട് നടന്നു ഒരു അബ്രഹാം എന്ന പേരുള്ള ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പേരങ്ങ് മാറ്റി അബ്രഹാം എന്ന് പേരെഴുതിയിട്ട് ആ നാട്ടിലേക്ക് ആ മനുഷ്യനെ ദൈവം ബഹുസമ്പന്നനാക്കി നിങ്ങൾ വായിച്ചിട്ടുണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം ആട് മാട് പൊന്ന് വെള്ളി ഒട്ടകം സ്വർണത്തിൻ്റെ അനുഗ്രഹം പൊന്ന് ഞാൻ പറഞ്ഞല്ല വചനം പറഞ്ഞതാ പൊന്ന് വെള്ളി ഒട്ടകം ഇങ്ങനെ എൻ്റെ എൻ്റെ യജമാനനെ ദൈവം അനുഗ്രഹിച്ചു പഴയ നിയമത്തിൽ തന്നെ ദൈവം ഒരുത്തനെ വിളിച്ചാല് ആദ്യം അവനെ അനുഗ്രഹിച്ചിട്ട് പറയും ഇവൻ ഒന്നും ഇല്ലാത്തവനായിരുന്നു ഞാൻ ഇവനെ അനുഗ്രഹിച്ച് നിർത്തിയേക്കുക അപ്പൊ പുതിയ നിയമത്തിൽ എത്ര അധികം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും എന്നാക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുണ്ടോ അതൊക്കെയും ജീവിക്കാൻ വീട് വേണോ അതൊക്കെയും താമസിക്കാൻ സ്ഥലം വേണോ അതൊക്കെയോ കൃഷി ചെയ്യാൻ സ്ഥലം വേണോ അതൊക്കെയോ നല്ല ജോലി വേണോ അതൊക്കെയോ പറഞ്ഞു പറഞ്ഞു സ്വീകരിച്ച് ജീവനും ഭക്തിക്കും വേണ്ടിയത് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം ഒന്നാമധ്യത്തിന്റെ ആറാമത്തെ വചനം നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യ ശക്തി നമുക്ക് ഭക്തിക്കും വേണ്ടിയത് അപ്പൊ രണ്ടു തരത്തിലുള്ള കഷ്ടതകളുണ്ട് ഒന്ന് യേശുവിനെ പ്രതി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ കഷ്ട അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടമാണ് സുവിശേഷത്തെ പ്രതി ഞാൻ അനുഭവിക്കേണ്ടത് അതിന് അത് അതെപ്പോഴുണ്ടെന്ന് അറിയോ സുവിശേഷം പറയാൻ പോകും പറയാൻ പോകുമ്പോ സുശേഷം പറയാൻ പോകുമ്പോൾ അതോ കർത്താവ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ പൊടി ഏ ആ പട്ടണം വിട്ട് പോരുമ്പം കാലയിലെ പൊടി അവിടെ തട്ടിയിട്ടേരെ ന്യായവിധി ദിവസത്തിൽ ജൂയിഷ് വേൾഡിൻ്റെ ന്യായവിധ ദിവസത്തിൽ ആ പൊടി എഴുന്നേറ്റ് സാക്ഷ്യം പറയും ഇവരത് കേട്ടില്ലെന്ന് അവർക്ക് പറയാൻ പറ്റും പറയാതിരിക്കേണ്ടതിന് സോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സുശേഷീകരണത്തിന് കഷ്ടമുണ്ട് അന്നും ഇന്നും എല്ലാ കാലത്തും കഷ്ടമുണ്ട് ഞങ്ങൾ പണ്ട് മൂവാറ്റൂളം മുതൽ മഞ്ചേശ്വരം വരെ നാനൂറ്റി പതിനേഴ് കിലോമീറ്റർ സൈക്കിളിൽ മുപ്പതും നാൽപ്പതും കിലോ വെയിറ്റ് പുറകെ സുവിശേഷീകരണത്തിന് പോയ നാളുകളിൽ എൻ്റെ അമ്മോ ഞങ്ങൾ എന്തുമാത്രം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഈ ഭാരതപ്പുഴയുടെ അടിയിൽ രണ്ട് ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ട് ഈ തൃശൂർകാർക്ക് ഭാരതപ്പുഴ അറിയാമല്ലോ അവിടെ ഈ സൈക്കിളുകളെല്ലാം ഈ നായ കെട്ടുന്ന ചങ്ങലയിൽ കെട്ടിയിട്ടിട്ട് ഞാൻ രണ്ട് രാത്രി ഈ ഭാരതപ്പുഴയുടെ അടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് സുവിശേഷത്തെ പ്രതി കഷ്ടമുണ്ട് ആ രാത്രികളിൽ ഞങ്ങളുടെ കയ്യിൽ വളരെ തുച്ഛമായ പണം ഉണ്ടായിരുന്ന ആ പണം മുഴുവൻ കള്ളന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് മൂന്ന് ഹാരം പോലും ഇല്ലാതെ വലിയ കഷ്ടത്ത് സുവർത്താ പര്യടനം എന്ന പേരിൽ രണ്ട് പ്രാവശ്യം അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾ സൈക്കിളിൽ യാത്ര ചെയ്ത് സുവിശേഷീകരണം നടത്തിയ നാടുകളിൽ ബഹാ കഷ്ടമുണ്ടായിട്ടുണ്ട് ഈ സമ്പത്ത് പോയ സമയത്ത് പട്ടിണി കിടന്ന് ഈ നാൽപ്പത് കിലോ ഒക്കെ ഉള്ള സൈക്കിൾ എടുത്ത് വയനാട് പോലുള്ള ചുരമൊക്കെ കയറേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുള്ളൂ കഴിയുന്നതേ ഉള്ളൂ ആ സമയങ്ങളിൽ വലിയൊരു ആവേശമുണ്ട് സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടവാ അത് സഹിക്കാൻ ഞങ്ങളെ വിലയുള്ളവരായിട്ട് എണ്ണിയതിനായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക ഓ ഒരു ഹലിയ പറഞ്ഞേ ഇന്ന് ഇന്ന് പൈതാഹം വരുമ്പോൾ ഇന്ന് വഴി കിടക്കേണ്ടി വരുമ്പോൾ ഇന്ന് ഉറക്കിളപ്പ് ഉണ്ടാകുമ്പോൾ ഇന്ന് ആപത്തിൽ പെടുമ്പോൾ ഇന്ന് സുവിശേഷത്തിന് വേണ്ടി പോകുമ്പോൾ സഹിക്കേണ്ടി വരുന്ന എല്ലാ ഉപദ്രവങ്ങളുടെ നടുവിലും പിറുപെറുപ്പില്ലാതെ തുള്ളി ചാടി ആനന്ദം കൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയോ സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടം അത് അത് സഹിക്കാൻ നമുക്ക് പറ്റിയോ അത് വലിയൊരു പ്രിവിലേജാ അല്ലെ ഇത് വലിയൊരു പദവി അല്ലെ അല്ലെ ഒരു വലിയ വലിയ പൊസിഷനാണ് സഹിച്ച 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 വേണ്ടി 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 ചൂടില്ല സഹിക്കാൻ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങന അതാണ് അതാണ് അത്രയും സഹിച്ച നാഥന് വേണ്ടി ഇത്രേം അതെന്തല്ല അടിച്ചേൽപ്പിക്കപ്പെട്ടതോ ജീവിതത്തിൽ വന്നു ചേർന്നതോ അല്ല ഞാൻ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ പറഞ്ഞു ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ പറഞ്ഞു എൻ്റെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിലൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴും ഈ ജീവിത സാഹചര്യം ആരംഭത്തിൽ അതുപോലെ നിന്നു അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു പാട്ട് പാടുകയാണ് എൻ്റെ ജീവിതം മുഴുവൻ ദാരിദ്ര്യമാണ് അതല്ല യേശുരുള്ള ജീവിതം ഹാലോയ്യ അന്ന് ഒന്നുമില്ലാതെ കർത്താവിനെ സേവിച്ചവരുടെ രണ്ടാം തലമുറയെ നിങ്ങൾ കേട്ടു നോക്ക് അവരൊറ്റണം ഇന്ത്യയിൽ പോലുമില്ല അവരെ മുഴുവൻ ദൈവം എന്ത് ചെയ്തു എങ്ങനെയൊക്കെ ആചരിക്കണം അങ്ങനെയൊക്കെ മാനിക്കണം അവരെ എല്ലാം കൊണ്ട് മാനിച്ചു കാരണം ഈ ദൈവം തന്നെ മാനിക്കുന്നവനെ മാനിക്കുന്ന ദൈവമാണ് കരവണിച്ച കൊടുത്തു ഹാല ലൂയ ഹാലൂയ ജീവിതത്തിൽ വരുന്ന ഒരു കഷ്ടത്തെയും എന്തു ചെയ്യരുത് ദൈവം തന്നും പറഞ്ഞ് എന്തു ചെയ്യരുത് വിളിച്ച് കയറ്റരുത് ഇവിടെ ഞാൻ ഞാനീ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമേരിക്കയിൽ വെച്ച് ഒരു ലൈവ് ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരങ്ങളോട് പറഞ്ഞു നിങ്ങൾ കയ്പ്പ് നീരിൻ്റെ കഷ്ടതയുടെ പാനപാത്രം കർത്താവ് തരൂ എന്ന് പാടരുത് കാരണം യേശു പാനപാത്രം ഒന്നും തരുന്ന ആളല്ല അത് കർത്താവിൻ്റെ പരിപാടിയല്ല അപ്പോൾ സഹോദരങ്ങൾക്ക് അത് കുറച്ചുപേർക്ക് ഇടർച്ചയായി ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് പറയട്ടെ എൻ്റെ പുനഃ സഹോദരങ്ങളെ ഒരു വാക്യത്തിൽ എൻ്റെ ബൈബിളിൽ യേശു കഷ്ടതയുടെ പാനപാത്രം കൈ ോ നിങ്ങൾ അത് എടുത്തോണ്ട് അലേറിയ പാടണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന ഒരു കഷ്ടതയും എന്റെ കർത്താവ് പാനപാത്രമായിട്ട് എൻ്റെ കൈ തരുന്നതല്ല അത് നിങ്ങൾ എവിടെ വിമർശിച്ചാലും എത്ര വിമർശിച്ചാലും അത് സത്യസന്ധമായ കാര്യമാണ് ഒരു കഷ്ടതയിലൂടെ പാനപാത്രവും നിങ്ങളെ നിങ്ങളുടെ കൈ തന്നിട്ട് നിങ്ങൾ അത് മേടിച്ചോണ്ട് കർത്താവിനെ പുറകെ പോകണമെന്നൊന്നും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടമുണ്ട് അത് അനുഭവിക്കുമ്പോൾ തുള്ളി ചാടി ോ അതനുഭവിക്കാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഓർത്ത് കർത്താവിൻ്റെ സ്ത്രോത്രം ചെയ്യും എന്നാൽ ജീവിതത്തിൽ വരുന്ന ഒരു കഷ്ടത്തെയും പ്രായോഗിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലാകട്ടെ വീട്ടിലാകട്ടെ നാട്ടിലാട്ടെ സാഹചര്യങ്ങളായിട്ട് വരുന്ന ഒരു കഷ്ടത്തെയും കർത്താവ് നന്നാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചെടുത്ത് അകത്ത് വെക്കരുത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ് ഓ ആരാധന യേശുവേ പറഞ്ഞു 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 ഒന്നൂടെ ഒന്നൂടെ സ്വീകരിച്ചു നന്ദി എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം എന്താ വചനം പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കൂസ്ലേക്ക് എഴുതിയ ഒന്നാം ലേഖന

ഹാല ലോഹ്യ ഹാല ലുയ്യ എത്ര പേർക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷം എത്ര പേർക്ക് താല്പര്യമുണ്ട് കർത്താവേ എത്ര പേർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു യേശുവേ എൻ്റെ കയ്യിലോട്ട് ഒരു ദുഃഖത്തിൻ്റെ പാനപാത്രം ഇന്ന് തരണേ ഞാനത് എടുത്തുകൊണ്ട് ഹലേലിയ പാടാം ആ പാട്ട് ഇന്ന് ഒന്ന് പറയാൻ താല്പര്യം ഉള്ളവരൊന്നു പറഞ്ഞോട്ടെ കരമുയർത്തി കർത്താവേ എൻ്റെ കൈ അയ്യോ ഇത്രയും ജനം ഇവിടെ വന്നിട്ട് ആർക്കും ഇഷ്ടമില്ലല്ലോ അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതൊന്ന് പറയുന്നു എൻ്റെ കയ്യിലോട്ടൊരു ദുഃഖത്തിൻ്റെ പാനപാത്രം തരണേ കർത്താവേ ഞാനത് എടുത്തുകൊണ്ട് ഹലേ ഉള്ളതറിയാം ദുഃഖത്തിന്റെ പാനപാത്രം പോയിട്ട് ദുഃഖത്തിന്റെ ഒരു നിഴല് വീശിയാ കാണാത്ത പാർട്ടിയാ പിന്നെ ആ പാനപാത്രം എടുത്ത ലലിയ പാടാൻ പോന്നെ ചുമ്മാ വകുപ്പ് പറയാതെ സാറേ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഏർ ഹാല ലോഹിയന്ന് തിരിച്ചറിയണം എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ചേർന്ന് പറഞ്ഞു ഞാൻ അനുഗ്രഹം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ആളല്ല ഞാൻ ആവർത്തിച്ച് പറയാ ദാരിദ്ര്യം 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 അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദാരിദ്ര്യം അനുഗ്രഹമല്ല ദാരിദ്ര്യം നിങ്ങൾ എന്നെ തുടിച്ചു നോക്കണ്ട

ദൈവത്തിന്റെ വിരോധമാണോ നമ്മൾ സമ്പന്ന ദൈവമേ എനിക്ക് സമ്പത്ത് എന്ത് ചെയ്യരുത് തരരുത് കാരണം ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുടയിലൂടെ കടക്കുന്നതിന് തുല്യമാണ് കാശങ്ങാനും ഉണ്ടായിട്ട് ഞാൻ നരകത്തിൽ പോകുന്നതിലും എന്ത് നല്ലതാണ് പട്ടിണി കിടന്നിട്ട് സ്വർഗത്തിൽ പോകുന്നത് കൈയേലും കാലേലും കുഷ്ടമുള്ള ലാസറാണ് അബ്രഹാമിന്റെ മടിയിലിരുന്നത് ധൂമ്രവസ്ത്രം ധരിച്ച ധനവാൻ പോയത് യാതനാസ്ഥലത്താന്ന് അറിയത്തില്ലേ പിന്നെ എന്താണ് നിങ്ങൾ അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് സഹോദരങ്ങളെ

യേശുവിന്റെ അടുക്കൽ വന്നവൻ സ്വയം നീതീകരിക്കുവാൻ താല്പര്യപ്പെട്ടു ഞാൻ എന്നാ ചെയ്ത സ്വർഗരാജി അവകാശപ്പെടുവെന്ന് ചോദിച്ചു യേശു അവനോട് പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റാത്തത് നിനോട് പറയാൻ പോവുക പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്ക് പിന്നെ വന്ന് എന്നെ അനുഗമിക്ക് ചെയ്യാൻ ചെയ്ത് നേടാൻ പറ്റുമോ ഇല്ല വിശ്വസിച്ച് നേടാനേ പറ്റൂ അവന് ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞതിന്റെ കാര്യം അവൻ അതിലൂടെയെങ്കിലും എങ്കിലും അറിയണം നിനക്കിത് ചെയ്ത് നേടാൻ പറ്റുന്ന അല്ലാതെ ദൈവത്തിന് ധനവാനോട് ഒരു വിരോധവും ഇല്ല ധനവാനോട് വിരോധം ഉണ്ടെങ്കിൽ ദൈവം പറയുവാ ായിരുന്നോ നീ വേലക്കു പോകുമ്പോ ചെരുപ്പിടണ്ട വഴിയിൽ പൊക്കണം കരുതണ്ട പക്ഷെ അടുത്ത പറയും ആ പട്ടണത്തിൽ ചെന്നാൽ ആരാ യോഗ്യനെന്ന് അന്വേഷിപ്പേൻ അവന്റെ വീട്ടിൽ പോയി താമസിക്കാൻ ദൈവത്തിന് ആ പട്ടണത്തിലെ റിച്ച് ആയിട്ടുള്ള ആളോട് വിരോധം ഉണ്ടെങ്കിൽ ആ ശിഷ്യന്മാരെ വിടുമ്പം റിച്ചായ ആളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞു വിടുവോ ഇല്ല അവിടെയാണ് ഒരു മുഖം മാത്രം നോക്കിക്കൊണ്ടൊരു വചനത്തെ വിശദീകരിക്കരുത് നമ്മൾ സമ്പന്നരാകുന്നതിന് ദൈവത്തിന് ഒരു വിരോധവുമില്ല പക്ഷേ ആ സമ്പന്നതയുടെ കേന്ദ്ര ബിന്ദു യേശു ആയാൽ കർത്താവിന് വലിയ സന്തോഷമാണ് യേശു ഇല്ലാത്ത സമ്പാദ്യം ശാപമാണ് യേശു ഉള്ള സമ്പാദ്യം അനുഗ്രഹമാണ് ഇവിടെ ഒരു കൃപ തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ് ആ കൃപയുടെ കാര്യമാണോ പറയുന്നത് സമ്പന്നനായിരുന്നിട്ടും

നിങ്ങൾ നിങ്ങള് നിങ്ങൾ ഇത് നിങ്ങളോട് പറയുന്നതിന് പിന്നിൽ എനിക്ക് നിങ്ങടെ ഒരു രൂപ വേണ്ട ഇന്ന് വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് സ്തോത്ര കാഴ്ച പോലെ കൂടി ആരും എടുക്കണ്ട ഇത് പറയുന്നതിലൂടെ അതല്ല ലക്ഷ്യം പക്ഷെ ഇത് ഇത് പറഞ്ഞ് ആ ദാരിദ്ര്യം എന്ന ശാപത്തെ വീട്ടിൽ നിന്ന് പടിയിറക്കണം നിങ്ങൾ നല്ല വീട്ടിൽ താമസിക്കേണ്ടിയവനാണ് ഇവിടത്തെ അബ്കാരി അല്ല നല്ല വീട്ടിൽ താമസിക്കേണ്ടത് ദൈവ മക്കളാ നല്ല വീട്ടിൽ താമസിക്കേണ്ടത് ഇവിടെ നല്ല വാഹനത്തിൽ സഞ്ചരിക്കേണ്ടത് വേഷ്യാവൃത്തിക്ക് പോകുന്നവളല്ല ഇവിടെ നല്ല വാഹനത്തിൽ സഞ്ചരിക്കേണ്ടത് ദൈവമക്കളാണ് നല്ല ഉടുപ്പിടേണ്ടത് ഫിലിം സ്റ്റാർസ് അല്ല ദൈവ മക്കളാ നല്ല ഉടുപ്പിടേണ്ടത് ദൈവ മക്കളായ ഫിലിം സ്റ്റാർ നല്ല ഉടമ്പടുന്നെങ്കിൽ അവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് നല്ല മാലയിടേണ്ടത് ദാരിദ്ര്യത്തിന്റെ കീഴ് നിക്കേണ്ടവരല്ല ഉയർച്ച തന്നെ നല്ല മാലയിടേണ്ടത് ദൈവമക്കളെ നിങ്ങളാണ് ആമേൻ ഹാലലൂഹ്യ ദൈവത്തിനെതിരെ ഞാനിങ്ങനെയൊക്കെ നടക്കുന്ന ദൈവത്തിന് ഇഷ്ടം നോ അങ്ങനെ ഒരു ദൈവത്തെ എനിക്കറിയത്തില്ല ഹാലലു എന്നെ വിളിച്ചാൽ അനുഗ്രഹിച്ച് 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 മതി എന്ന് പറയുമ്പോൾ എന്നെ വർദ്ധിപ്പിച്ചിട്ട് ഈ അനുഗ്രഹത്തിന്റെ കാരണം യേശുവാന്ന് എൻ്റെ വായിലൂടെ പറയുന്ന വരെ ഈ കർത്താവ് ഓ അവൻ്റെ കൃപയുമായിട്ട് നിങ്ങളുടെ പുറകെ കാണും കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ദരിദ്രനായി തീർന്ന കൃപ നമ്മുടെ സമ്പന്നതയ്ക്ക് വേണ്ടിയാണ് ഓ ഹാലലൂഹ അപ്പൊ ഇത് പൂർണ്ണമായിട്ട് ഇന്ന് മനസ്സിലാക്കണം പൂർണ്ണമായിട്ടൊന്ന് അല്പം പോലും ഇത് എന്ത് ചെയ്യരുത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം ദാരിദ്ര്യം ദൈവം തന്നല്ല ദാരിദ്ര്യം ഒരു അനുഗ്രഹമല്ല ദാരിദ്ര്യം ഒരു ശാപമാണ് ശാപം ഒരു അനുഗ്രഹമല്ല ശാപം ശാപം തന്നെയാണ് മരത്തിന്മേൽ തൂങ്ങിയവൻ നമ്മുടെ ശാപം വഹിച്ചതാണ് ഇനി ശാപമില്ല യേശു ക്രിസ്തുവിൽ നാം സ്വതന്ത്രരാണ് ഓ ഇപ്പോൾ തന്നെ ഞാൻ നിർത്തുക നിർത്തുന്നതിന് മുമ്പ് മൂന്ന് ക്ലാരിറ്റി ഞാൻ വരുത്തട്ടെ ഒന്ന് ഒന്ന് ബുദ്ധിമുട്ട് മുഴുവനായിട്ട് തീർത്ത് തന്നവനാ ഈ കർത്താവ് ആ ലൂയ്യ രണ്ട് നിങ്ങൾക്ക് കഷ്ടം തന്നിട്ട് നിങ്ങളെ പരീക്ഷിക്കുന്ന ദൈവം അല്ലിത് ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു ശോധനയും നോക്കിയിട്ട് ദൈവം ഇത് ചെയ്തു ദൈവം ഇത് തന്നു എന്ന് പറയരുത് സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടമാണോ നിങ്ങളുടെ പുറകെ വരുന്നില്ലേ നിങ്ങൾ അങ്ങോട്ട് പോയി കയറിക്കടോ അതിൻ്റെ അകത്തോട്ട് അനുഭവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചോണം അത്രയും സഹിച്ച നാഥന് വേണ്ടി ഇത്രയിൽ സഹിച്ചില്ല ലങ്ങന ഒന്ന് പറഞ്ഞു അത്രയും സഹിച്ച നാഥന് വേണ്ടി ഇത്രയിൽ സഹിച്ചില്ലെങ്കിൽ അത് 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 ഒരു മകന്റെ പ്രതികരണമാണ് അതൊരു മകന്റെ പ്രതികരണമാണ് ഞാൻ എപ്പോഴും അത് പറയും ഞങ്ങൾ വീട്ടിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനം മേടിച്ചുകൊണ്ട് വരുന്ന വേളയിൽ ഞാൻ വെയിറ്റ് ഉള്ളതൊക്കെ എടുത്ത് വീടിനകത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ മൂന്ന് വയസ്സുള്ള എൻ്റെ മോന് അവനാലാവുന്ന എടുത്തുകൊണ്ട് പോകും അപ്പോൾ എനിക്കത് കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് എനിക്ക് അവനെടുക്കുന്നത് ഇഷ്ടമില്ല അവന് പൊക്കാൻ പറ്റാത്തതൊക്കെ എടുത്തു പൊക്കുമ്പോൾ നീ എടുക്കണ്ട ഞാൻ എടുത്തോളാം എനിക്ക് കുഞ്ഞ് അത് സഹിക്കുന്നത് പറ്റത്തില്ല അതിനുവേണ്ടി എന്ത് ചെയ്തു അത് ചുമക്കാൻ തയ്യാറാണ് ഇവിടെയും അത് തന്നെയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുണ്ട് എൻ്റെ അത് സഹിച്ചു ഹാലലൂയ യേശു കഷ്ടം അനുഭവിച്ചു അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തി ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും യേശുവിന് കഷ്ടം വരും പിന്നെ കഷ്ടം നിങ്ങൾക്ക് വരുമെന്നല്ല പറഞ്ഞത് യേശുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും പിന്നെ നിങ്ങൾക്ക് വരുന്നത് മഹിമയാണ് മഹിമയിലുള്ള ജീവിതമാണ് എൻ്റെ സഹോദരങ്ങളെ ഇതറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഞാൻ ഈ സമയത്ത് ഈ വചനം വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക കണ്ടോ ബഹുഭൂരിപക്ഷം ആൾക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കീഴിലാണ് നിങ്ങൾ എത്ര പേരുടെ ഉള്ളിൽ ഇതിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കുക എന്നുള്ള ചിന്തയുണ്ട് ആ ചിന്ത പോലും ഇന്ന് അഴിച്ചു കളഞ്ഞിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചോ പ്രിയ പിതാവേ ഈ നിയോഗം വെച്ച് ലോകമെമ്പാടും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ ജോലി മേഖലകളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ ദുബായിലും മറ്റു പരിസര പ്രദേശങ്ങളുമായിട്ട് കുവൈറ്റിലും മറ്റും ഒക്കെ ആയിട്ടുണ്ട് അവര് ഈ വലിയ കടഭാരത്തിൻ്റെയും വലിയ ദുഃഖത്തിൻ്റെയും നടുവിലാണ് ഈ സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം അനുവദിച്ചിട്ടല്ലാത്ത ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ആ കടഭാരത്തിൻ്റെ മുഖങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ എടുത്തും മാറ്റപ്പെടട്ടെ ഒരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വീടുകളിൽ ദാരിദ്ര്യം കൊടുക്കാനുള്ളത് കയ്യിൽ വരട്ടെ അവർക്ക് ഒരിക്കലും അതിന് രക്ഷയില്ല എന്ന് പറയുന്ന എല്ലാ സ്ഥാനത്തും അവിടുന്ന് സാമ്പത്തികമായ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇനി ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല ഇനി ഇത് തുറക്കുവാൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെ മേലേക്കും യേശുവിന്റെ ആ സമ്പത്ത് യേശുവിന്റെ സമ്പത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പൂർത്തിയാക്കാത്ത മുഴുവൻ െൻ താമസിക്കാൻ പോലും ഇടവില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു വാടക മുടിഞ്ഞ കുടുംബങ്ങള് സ്വന്തമായ ഭവനങ്ങളിലേക്ക് മാറ്റപ്പെടട്ടെ മനോഹരമായ വീടുകളുണ്ടാവട്ടെ ആ ദേശം മുഴുവൻ യേശുവാണ് ഇവരെ അനുഗ്രഹിച്ചെന്നുള്ളതിന്റെ പ്രസിദ്ധി ഉണ്ടാവട്ടെ ഈ സമയത്ത് ദാരിദ്ര്യം എന്ന ശാപത്തെ പുറത്താക്കുന്നു അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തില് സ്വീകരിക്കുന്നു തൃശ്ശൂർ ടൗൺ ഹാളില് മാത്രമല്ല ഇത് ഈ സമയത്ത് ലോകരാജ്യങ്ങളിൽ കണ്ടോണ്ടിരിക്കുന്ന മക്കളെ മേല് ഇത് വ്യാപരിക്കേണ്ട കഥ അതെ ടി വിയിലൂടെ കാണുന്ന വീടുകളിലേക്ക് ദാരിദ്ര്യം കെട്ടുകെട്ടെ യക്ഷിന്റെ നാമത്തില് അഭിവൃദ്ധിയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ അതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്കായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ലാത്തവ ഏത് സാത്താൻ കൊണ്ടുവന്നതാണെങ്കിലും പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി അതിനായിട്ട് നന്ദി പറയുന്നു നന്ദി വലിയ ജയത്തിനായിട്ട് നന്ദി വീടുകൾ രക്ഷപ്പെടുന്നതിനായിട്ട് നന്ദി കുടുംബങ്ങൾ രക്ഷപ്പെടുന്നതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആരാധന ആരാധന ശക്തിയോടെ ഞാൻ കണ്ടു കേട്ടോ കണ്ടതും വിളിക്കുന്നേ നിങ്ങളുടെ നട്ടലിനു യേശു തൊടുന്നു നിങ്ങളുടെ നട്ടലിന്റെ സൈഡിലെ വലത്തെ വശത്ത് ഒരു ബൾജിങ് ഉണ്ട് അല്ലേ

ഞങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം